ഹേയ് ഗായ്സ്, നാളെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം മൂവി റിലീസ് ആകാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സിനിമ കാണേണ്ടത്? ലൈക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് നടക്കാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് മൂവിയാണ്. നമ്മുടെ ഫേസ് 3 എൻഡിങ് മൂവിയാണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. ആൻഡ് നിങ്ങൾ അത് ഇറങ്ങുന്നതിന് മുമ്പ്, ലൈക്ക് ആ മൂവി കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. വരും വീഡിയോയിലേക്ക് പോവാം. സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം മൂവി നാളെ റിലീസാകാൻ പോവുകയാണ്. ആക്ച്വലി വേറെ എല്ലാ രാജ്യങ്ങളിലും ജൂലൈ 2 തന്നെ പടം റിലീസായി കഴിഞ്ഞു. ലൈക്ക് നമുക്ക് ഇന്നാണ്, നമുക്ക് നാളെ റിലീസാകാൻ പോകുന്നത്. ജൂലൈ 4 നമുക്ക് റിലീസാകാൻ പോകുന്നത്. ആക്ച്വലി പടത്തിന്റെ വേൾഡ് വൈഡ് റിലീസ് ജൂലൈ 5 വെച്ചിരുന്നത്. പക്ഷെ ഒരു ദിവസം എന്താ പറയുക, നേരത്തെയാക്കി ഇന്ത്യ റിലീസാകാൻ പോകുന്നു. ലൈക്ക് വേറെ എല്ലാ രാജ്യങ്ങളിലും സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം റിലീസായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നാളെയാണ് ഈ പടം കാണാൻ പോകുന്നത്. അത് എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം കമന്റ് ചെയ്യാം. ആൻഡ് ഈ പടം നോക്കുകയാണെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് മൂവിയാണ്. ലൈക്ക് ഹൈപ്പ് നോക്കുകയാണെങ്കിൽ വേറെ ലെവലിൽ ഇരിപ്പുണ്ട് ഇപ്പോൾ തന്നെ. ലൈക്ക് നോക്കുകയാണെങ്കിൽ റിവ്യൂസും നോക്കുകയാണെങ്കിൽ എല്ലാ മിക്ക റിവ്യൂ റേറ്റിംഗ്സും നോക്കുകയാണെങ്കിൽ 98 അല്ലെങ്കിൽ 93 അല്ലെങ്കിൽ 90 എബോ ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ റിവ്യൂലും വേറെ ലെവൽ റിവ്യൂ പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ഫേസ് 3 അവസാന സിനിമയാണ്. ഇതോടുകൂടി ഫേസ് 3 അവസാനിക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലൊരു ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ശേഷം നമ്മുടെ മാർവലിൽ നിന്ന് വരുന്ന ഒരു മൂവിയാണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പടമായിട്ട് പറയാനുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ഈ പടത്തിന്റെ ബഡ്ജറ്റ്, ഈ പടം നോക്കുകയാണെങ്കിൽ 160 മില്യൺ ആണ് ഈ സിനിമയുടെ ഫുൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മാർവൽ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് ഒരാഴ്ച കൊണ്ട് 1 ബില്യൺ ക്രോസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം നോക്കുകയാണെങ്കിൽ 3 കൊണ്ടാണ് 1 ബില്യൺ എന്നൊരു വലിയ കളക്ഷൻ ബ്രേക്ക് ചെയ്തത്. മേ ബി നമുക്ക് നോക്കാം ഒരാഴ്ച കൊണ്ട് 1 ബില്യൺ കളക്ട് ചെയ്യുമോ എന്ന് നോക്കാം. പക്ഷേ ഇത് കണ്ട ലൈക്ക് ഇതിന്റെ പ്രിവ്യൂ എല്ലാം കണ്ട ആൾക്കാർ പറയുന്നത് ഇത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനെക്കാട്ടിലും നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മിസ്റ്റീരിയോ വരുന്നുണ്ട്. നമ്മുടെ മൾട്ടിവേഴ്സിന് എടുത്തുകൊണ്ടിരുന്ന മൂവിയാണ്. ലൈക്ക് മൾട്ടിവേഴ്സിനെ കുറിച്ച് ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ വീഡിയോ ലിങ്ക് താഴെ കൊടുത്തേക്കാം. മൾട്ടിവേഴ്സ് എന്താണെന്ന് അറിയാത്തൊരു വീഡിയോ കണ്ടുവെക്കാം. ആൻഡ് മൾട്ടിവേഴ്സ് എടുത്തുകൊണ്ടിരുന്നു. ആൻഡ് മൾട്ടിവേഴ്സിന് കാരണം എന്ന് മൂവിക്കകത്ത് പറയുന്നത് നമ്മുടെ എൻഗെയിം മൂവി കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് എൻഗെയിം ഇൻഫിനിറ്റി വാർ മൊത്തം നമ്മുടെ ഇൻഫിനിറ്റി ഗോൺലെറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് കാരണം മൾട്ടിവേഴ്സ് ആക്സസ് ആയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്ത് അങ്ങനെയാണെന്ന് ചോദിച്ചാൽ യെസ്, നമ്മളുടെ എല്ലാം കൂടെ നമ്മുടെ ഇൻഫിനിറ്റി വാറിലും എൻഗെയിമിലും ആയിട്ട് ഏകദേശം 4 നടന്നിരിക്കുന്നത്. ലൈക്ക് 4 നമ്മുടെ ഇൻഫിനിറ്റി ഗോൺലെറ്റ് സ്നാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ താനോസ് സ്നാപ്പ് ചെയ്തു. ആ സ്നാപ്പിൽ പാതിയുള്ള യൂണിവേഴ്സിലെ പാതി ആൾക്കാർ മരിച്ചുപോയി. ആൻഡ് രണ്ടാമത് നമ്മളെ താനോസ് വീണ്ടും സ്നാപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആ സ്റ്റോൺസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി തന്നെ അദ്ദേഹം സ്നാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോൺസിനെ ഡിസ്ട്രോയ് പോയെന്ന് അദ്ദേഹം പറയുന്നു. ആൻഡ് അതിനുശേഷം നമ്മുടെ ഹൾക്ക് നോക്കുകയാണെങ്കിൽ നാനോ ഗോൺലെറ്റ് ഒക്കെ എടുത്തിട്ടുകൊണ്ട് വന്നിട്ട് ലൈക്ക് മരിച്ചു പോയാൽ തിരിച്ചു വരാൻ വേണ്ടി സ്നാപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മുടെ അയൺമാൻ നോക്കുകയാണെങ്കിൽ സ്നാപ്പ് ചെയ്ത് താനോസിന്റെ ഫുൾ ആർമിയെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ആൻഡ് ഇതിലേതോ ഒരു സ്നാപ്പിൽ നമ്മുടെ റിയാലിറ്റി ഇതിൽ ഒരു എന്താ പറയുക ഒരു ഹോള് വീണു. ആൻഡ് ആ ഹോള് വഴി നമ്മുടെ മൾട്ടിവേഴ്സ് ആക്സസ് ആയി എന്നുള്ള മിസ്റ്റീരിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏത് സ്നാപ്പായിരിക്കും നമ്മുടെ ലൈക്ക് നമ്മുടെ മൾട്ടിവേഴ്സിനെ എന്താ പറയുക എനേബിൾ ആക്കിയത് എന്നുള്ള കാര്യം മൂവി കണ്ടാൽ അറിയത്തുള്ളൂ. ആൻഡ് ഈ മൂവിക്കകത്ത് നമ്മുടെ മിസ്റ്റീരിയോ ലൈക്ക് വില്ലൻ ആണോ ഹീറോ ആണോ ഇതും കൺഫേം ആയിട്ടില്ല. ഇതുവരെയും വന്നത് വെച്ച് നോക്കാൻ നേരത്തിൽ ലൈക്ക് അദ്ദേഹം ഒരു ഹീറോ ലെവലിൽ തന്നെ നിൽക്കുന്നു. പക്ഷെ കോമിക്സും ലൈക്ക് അനിമേറ്റഡ് സീരീസൊക്കെ കണ്ടവർക്കറിയാം മിസ്റ്റീരിയോ സ്പൈഡർമാൻ്റെ എക്കാലത്തെ ഒരു ബെസ്റ്റ് വില്ലൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് മൂവിക്കകത്ത് കൊണ്ടുവരാൻ പോകുന്നത് എന്നറിയത്തില്ല. ആൻഡ് ഈ പടം നോക്കുകയാണെങ്കിൽ ലൈക്ക് അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ ടോം ഹോളണ്ടും ലൈക്ക് നമ്മുടെ മിസ്റ്റീരിയോയും വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലൈക്ക് മിസ്റ്റീരിയോയുടെ ക്യാരക്ടർ ചെയ്ത ആക്ടർ നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസ്. ആൻഡ് നമ്മുടെ അയൺമാൻ ഇല്ലാത്ത ലോകത്തെ നമ്മുടെ സ്പൈഡർമാൻ ലൈക്ക് ടോം ഹോളണ്ട് വേറെ ലെവലിൽ അഭിനയിച്ച് കാണിച്ചിരിക്കുന്നു എന്ന് പറയണം. ടോം ഹോളണ്ട് ഇറങ്ങി അഭിനയിച്ചിരിക്കുന്നു എന്നാണ് കണ്ടു കഴിഞ്ഞ പ്രേക്ഷകരെല്ലാം പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റീരിയോയിട്ട് അഭിനയിക്കുന്ന അദ്ദേഹം നോക്കുകയാണെങ്കിൽ അദ്ദേഹം വരുന്ന ഓരോ എന്താ പറയുക സ്ക്രീനിൽ നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ കഴിയത്തില്ല. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച ഒരു മൂവിയാണെന്ന് പറയുന്നു. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ 4 യൂസ് ചെയ്യുന്നത്. യെസ്, നമ്മുടെ ഒന്ന് നമ്മുടെ അയൺ സ്പൈഡർ സൂട്ട് ആൻഡ് നമ്മുടെ ഹോം കമ്മിങ് സൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷീൽഡ് നമ്മുടെ നിക് ഫ്യൂരി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ബ്ലാക്ക് കളർ സൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മൾ ബോസ്കോ സൂട്ട് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ സൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നമ്മുടെ സ്പൈഡർമാൻ ആദ്യമായിട്ട് സ്വന്തമായിട്ട് സൂട്ട് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ സൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സൂട്ടിൻ്റെ എന്തൊക്കെ ആക്സസ് കാണും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പിന്നെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഒരു അവഞ്ചറും അപ്പിയർ ആവില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു അവഞ്ചേഴ്സും ഈ മൂവിക്കകത്ത് അപ്പിയർ ആവത്തില്ല. അതുപോലെ തന്നെ മിസ്റ്റീരിയോ അതുപോലെ തന്നെ നമ്മുടെ എലമെന്റൽസ് എന്ന് പറയുന്ന കുറേ വില്ലന്മാരാണ് ഇതിൽ വരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. ആൻഡ് എലമെന്റൽസ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ലൈക്ക് മാർവൽ കോമിക്സിന്റെ അകത്ത് എലമെന്റൽസ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് അവർ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ വൺസ് ആണ്. ലൈക്ക് നോക്കുകയാണെങ്കിൽ ഹൈഡ്ര, മാഗ്നം, ഹെൽഫയർ, സേസ് ഫയർ എന്ന് പറയുന്ന ഒരു 4 എലമെന്റൽസ് എന്ന് പറയുന്നത്. മാർവൽ കോമിക്സ് വെച്ച് നോക്കാൻ നേരത്തെ ഇവർ മാർവൽ കോമിക്സിൽ എക്സിസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ മിസ്റ്റീരിയോ ആണെന്ന് പറയുന്നുണ്ട്. ലൈക്ക് മിസ്റ്റീരിയോ നോക്കുകയാണെങ്കിൽ
ഇല്യൂഷനിസ്റ്റ് ആണ്, അദ്ദേഹത്തെ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇനി അദ്ദേഹത്തിന്റെ പൊടിക്കൈയാണോ ഇതൊന്നും അറിയത്തില്ല. ആക്ച്വലി നമ്മുടെ മിസ്റ്റീരിയ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ വരുന്നത് എർത്ത് 833 ആണെന്ന് പറയുന്നുണ്ട്. ലൈക്ക് അദ്ദേഹം നമ്മളുടെ എർത്തിലല്ല, നമ്മളുടെ എർത്ത് 616 ആണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നേരത്തെയുള്ള വീഡിയോ മൾട്ടിവേഴ്സ് എന്താണ് എന്ന് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടാവും. ലൈക്ക് ആ വീഡിയോക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മൂവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റിവ്യൂസും 90 above ആണ് കൊടുത്തിരിക്കുന്നത്. എൻ ഗെയിമിനെക്കാളും മികച്ചൊരു സിനിമയാണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം എന്ന് പറയുന്നു. ആൻഡ് അതുപോലെ തന്നെ ഈ മൂവിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും പടം കഴിഞ്ഞിറങ്ങി പോകാതിരിക്കുക, അവസാനം വരെ സിനിമ കാണുക. ലൈക്ക് രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നുണ്ട്. മേ ബി നമ്മുടെ അടുത്ത നമ്മുടെ സിനിസ്റ്റർ സിക്സ്, നമ്മുടെ സ്പൈഡർമാൻ 3 Part 3 നമ്മുടെ സിനിസ്റ്റർ സിക്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിനിസ്റ്റർ സിക്സിന് വേണ്ടിയുള്ള എന്തെങ്കിലും ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് 4 എന്തെങ്കിലും അനൗൺസ്മെന്റും കൊടുത്തേക്കാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് പിന്നെ ഒരു വിഷമമുള്ള കാര്യം, ഇത് നമ്മുടെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം മൂവി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വർഷം പിന്നെ ഇനി മാർവലിന് സിനിമയൊന്നുമില്ല. ഇനി മാർവലിൽ നിന്നൊരു സിനിമ വരുന്നത് 2020 March 1st ആയിരിക്കും. നമ്മുടെ ബ്ലാക്ക് വിഡോ മൂവി ആയിരിക്കും മാർവലിൽ നിന്നും ഇനി അടുത്ത വരാൻ പോകുന്ന സിനിമ. പക്ഷേ 2020 ഉള്ളൂ. ഇതോടുകൂടി സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമോടുകൂടി ഈ വർഷത്തെ മാർവലിന്റെ എല്ലാ മൂവിയും അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ മാർവലിൽ നിന്ന് ഇറങ്ങുന്ന ഏറ്റവും എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ള പടമാണ് നമ്മുടെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. നമ്മൾ ടോം ഹോളണ്ട് വേറെ ഏതോ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളെ തന്നെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഉണ്ട്. ലൈക്ക് അത് മിസ് ചെയ്യാതിരിക്കുക ആരും. ലൈക്ക് എന്തെങ്കിലും നമ്മുടെ ഫേസ് 4 അനൗൺസ്മെന്റ് വരാം, ഇല്ലെങ്കിൽ നമ്മുടെ സിനിസ്റ്റർ സിക്സിന്റെ ഒരു ക്ലൂ തരാം, എന്തെങ്കിലും തരാം. അപ്പോൾ അത് മിസ് ചെയ്യാതെ കാണാം. ആൻഡ് എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ താഴെ കമന്റ് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ വരാം. അതുവരെയും ദിസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.